ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ആസ് പെർ റൂൾ 15 ഓഫ് കേസസ് റൂൾസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് മേജർ ടൈപ്സ്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. റൂൾ 15 കേസസ് റൂൾസ് പ്രകാരം 13 തരത്തിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ കേരള ആർ ഡാഷ് ടയർ. കേരളത്തിലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എത്ര ടയർ സ്ട്രക്ചറിലാണ് നിലനിൽക്കുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. വൺ ടയർ സ്ട്രക്ചറാണ് കേരളത്തിലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എന്നുള്ള കാര്യം അറിയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് മെൻഷൻഡ് ആസ് പെർ റൂൾ ഡാഷ് ഓഫ് കേസസ് ആക്ട് 1969. കേസസ് ആക്ട് 1969 ഏത് റൂളിലാണ് ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. റൂൾ 64B ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫിക്സഡ് ബൈ ഡാഷ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലെ ഡിപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ആരാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. രജിസ്ട്രാർ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൻഡിക്സ് 2 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിൻ്റെ അപ്പൻഡിക്സ് 2 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫോംസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അപ്പൻഡിക്സ് ആണ് അപ്പൻഡിക്സ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 8 ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ട് 1969 സെക്ഷൻ 8 എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 8 പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 3 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 3 അതെന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. രജിസ്ട്രാറിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ രജിസ്ട്രേഷൻ ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷാൽ ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ ഇൻ ഡാഷ്. രജിസ്ട്രേഷന് ശേഷം രജിസ്ട്രാർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് താഴെ പറയുന്നതിൽ ഏത് ഫോമിലാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ഫോം നമ്പർ 3 രജിസ്ട്രേഷന് ശേഷം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഷാൽ ബി കൺവെൻഡ് വിതിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടേണ്ടത് രജിസ്ട്രേഷന് ശേഷം എത്ര നാളുകൾക്കുള്ളിലാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 മന്ത്സിനുള്ളിലാണ് ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഷാൽ ബി കൺവെൻഡ് ബൈ ദ ഡാഷ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ആര്? കൃത്യമായിട്ടുള്ള ആൻസർ ചീഫ് പ്രൊമോട്ടർ ആണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി ഈസ് വിതിൻ എ താലൂക്ക് ദെൻ ഫീസ് ഫോർ രജിസ്ട്രേഷൻ ഈസ് ഡാഷ്. ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വിതിൻ എ താലൂക്ക് ആണെങ്കിൽ ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഫീസ് എത്രയായിരിക്കുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ₹2000 ആയിരിക്കും ഏരിയ ഓഫ് ഓപ്പറേഷൻ വിതിൻ എ താലൂക്ക് ആണെങ്കിൽ ആ സൊസൈറ്റി രജിസ്ട്രേഷന് വേണ്ടി അടയ്ക്കേണ്ട ഫീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 11 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്.
കേസസ് ആക്ടിന്റെ സെക്ഷൻ 11 എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് ചേഞ്ച് ഓഫ് ലയബിലിറ്റിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 11 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രജിസ്ട്രേഷൻ ഫീസ് ഫോർ സ്കൂൾ സൊസൈറ്റീസ് ഈസ് ഡാഷ് സ്കൂൾ സൊസൈറ്റീസിന് ഉള്ള രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ഫോർ സ്കൂൾ സൊസൈറ്റീസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മജോറിറ്റി നീഡ് ടു അമെൻഡ് ബൈലോ ഈസ് ഡാഷ് മജോറിറ്റി നീഡ് ടു അമെൻഡ് ബൈലോ ഈസ് ഡാഷ് ബൈലോ അമെൻഡ് ചെയ്യാനുള്ള ആ മജോറിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് 2/3 മജോറിറ്റിയാണ് ബൈലോ അമെൻഡ് ചെയ്യാനുള്ള മജോറിറ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ 16 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ് കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 16 എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് പേഴ്സൺ ഹു ബിക്കെയിം മെമ്പേഴ്സ് അതാണ് സെക്ഷൻ 16 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സെക്ഷൻ ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ദി നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൂൾ 16A ഡീൽസ് വിത്ത് ഡാഷ് റൂൾ 16A എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് ഐഡൻറ്റിറ്റി കാർഡിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂളാണ് റൂൾ 16A നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് റൂൾ ഡീൽസ് വിത്ത് വോട്ടിംഗ് വോട്ടിങ്ങിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂള് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് റൂൾ 19 ആണ് വോട്ടിങ്ങിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൊസീജിയർ ഫോർ ദി എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് ഡീൽസ് വിത്ത് റൂൾ ഡാഷ് ഏത് റൂളിലാണ് മെമ്പേഴ്സിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ പ്രതിപാദിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് റൂൾ 18 പ്രൊസീജിയർ ഫോർ ദി എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ 27 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ് കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 27 എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 27 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ദി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് സെക്ഷൻ 28B ആണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ 32 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 32 അത് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് സപ്പർസെഷൻ ഓഫ് കമ്മിറ്റിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 32 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോം നമ്പർ 35 ഡീൽസ് വിത്ത് ഡാഷ് ഫോം നമ്പർ 35 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ആൻസർ
ഓപ്ഷൻ ബി ആണ് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഫോമാണ് ഫോം നമ്പർ 35. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോമിനേഷൻ ഫോം ഓഫ് കാൻഡിഡേറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ഫോം നമ്പർ ഡാഷ് ഏത് ഫോമിലാണ് നോമിനേഷൻ ഫോം ഓഫ് കാൻഡിഡേറ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫോം 36 നോമിനേഷൻ ഫോം ഓഫ് കാൻഡിഡേറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നോമിനേഷൻ ഫോം ഓഫ് കാൻഡിഡേറ്റ് ഫോം നമ്പർ 36 ആണ് നെക്സ്റ്റ് പബ്ലിക്കേഷൻ ഓഫ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഡാഷ് താഴെ പറയുന്നതിൽ ആരുടെ ഡ്യൂട്ടിയാണ് പബ്ലിക്കേഷൻ ഓഫ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് ഇലക്ട്രൽ ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ് പബ്ലിക്കേഷൻ ഓഫ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനൗൺസ്മെൻറ്റ് ഓഫ് റിസൾട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഡാഷ് ഇലക്ഷൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുക എന്നത് ആരുടെ ഡ്യൂട്ടിയാണ് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ് അനൗൺസ്മെൻറ്റ് ഓഫ് റിസൾട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എലക്ഷൻ ഫീ ഫോർ അപ്പെക്സ് സൊസൈറ്റി ഈസ് റുപ്പീസ് ഡാഷ് അപ്പെക്സ് സൊസൈറ്റിയുടെ എലക്ഷൻ ഫീസ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് 5000 രൂപയാണ് അപ്പെക്സ് സൊസൈറ്റിയുടെ എലക്ഷൻ ഫീസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോഓപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷൻ ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ ഡാഷ് മെമ്പേഴ്സ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷനിൽ എത്ര മെമ്പേഴ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് കൂടാൻ പാടില്ല സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷനിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ഡീൽസ് വിത്ത് ദി സെക്ഷൻ ഡാഷ് ഓഫ് കേസസ് ആക്ട് കേസസ് ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് സെക്ഷൻ 56 ആണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ 57A ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ് കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 57A എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് ദ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 57A നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ 57B ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ് കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 57B എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 57B നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ 57C ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ് കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 57C അതെന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് കൺസോർഷ്യം ലെൻഡിംഗ് സ്കീമിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 57C നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ 57D ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ് സെക്ഷൻ 57D എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 57D കൃത്യമായിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് കെപ്റ്റ് ആസ് റിസർവ് ഫണ്ട് താഴെ പറയുന്നതിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് റിസർവ് ഫണ്ടായിട്ട് കെപ്റ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് 15% ആണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% ആണ് റിസർവ് ഫണ്ടായിട്ട് കെപ്റ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
മാക്സിമം കോൺട്രിബ്യൂഷൻ ടു എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ് റുപ്പീസ് ഡാഷ്. എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കുള്ള മാക്സിമം കോൺട്രിബ്യൂഷൻ എത്ര രൂപയാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, 60,000 റുപ്പീസ് ആണ് മാക്സിമം കോൺട്രിബ്യൂഷൻ ടു എഡ്യൂക്കേഷൻ ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 64B ഓഫ് കെ സി എസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കെ സി എസ് ആക്ടിൻ്റെ സെക്ഷൻ 64B എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 64B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് വിതിൻ ഡാഷ് മന്ത്സ് ഓഫ് ദി ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം എത്ര നാളുകൾക്കുള്ളിലാണ് അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത 6 മാസത്തിനകം സൊസൈറ്റിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിതിൻ ഡാഷ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട് ദ ഡി സി എ ഷാൾ ഇഷ്യൂ ആൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ടു ദ കൺസേൺഡ് സൊസൈറ്റി. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എത്ര നാളുകൾക്കുള്ളിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, 3 മാസങ്ങൾക്കുള്ളിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നുള്ളതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡി സി എ ഷാൾ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ഡാഷ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആരുടെ അധികാരത്തിന് കീഴിലായിരിക്കും? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കീഴിലായിരിക്കും ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ കോമ്പിറ്റൻ്റ് അതോറിറ്റി ടു പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ എ ലിസ്റ്റ് ഓർ പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് ഓഡിറ്റിംഗ് ഫേംസ്. താഴെ പറയുന്നതിൽ ആരാണ് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റി ടു പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ എ ലിസ്റ്റ് ഓർ പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് ഓഡിറ്റിംഗ് ഫേംസ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ആണ് കോമ്പിറ്റൻ്റ് അതോറിറ്റി ടു പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ എ ലിസ്റ്റ് ഓർ പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് ഓഡിറ്റിംഗ് ഫേംസ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ അധികാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓഡിറ്റ് ഫീസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. ക്രെഡിറ്റ് സൊസൈറ്റീസിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലാണ് ക്രെഡിറ്റ് സൊസൈറ്റീസിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 65 ഓഫ് കെ സി എസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കെ സി എസ് ആക്ടിൻ്റെ സെക്ഷൻ 65 എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻക്വയറിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 65. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 66 ഓഫ് കെ സി എസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കെ സി എസ് ആക്ടിൻ്റെ സെക്ഷൻ 66 എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ് സെക്ഷൻ 66 പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർചാർജ് ഡീൽസ് വിത്ത് സെക്ഷൻ ഡാഷ് ഓഫ് കെ സി എസ് ആക്ട്. കെ സി എസ് ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് സർചാർജിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 68 സർചാർജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 68A ഡീൽസ് വിത്ത് ഡാഷ്. കെ സി എസ് ആക്ടിൻ്റെ സെക്ഷൻ 68A എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 68A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 69A ഡീൽസ് വിത്ത് ഡാഷ്. കെ സി എസ് ആക്ടിൻ്റെ സെക്ഷൻ 69A ഡീൽസ് വിത്ത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന
സെക്ഷനാണ് സെക്ഷൻ 69A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേം ഓഫ് ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് ഡാഷ് ഇയേഴ്സ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 ഇയേഴ്സ് ആണ്, 3 വർഷമാണ് ടേം ഓഫ് ഓഫീസ് ഓഫ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആർ ടു ബി ഫയൽഡ് ബിഫോർ ഡാഷ്. ആരുടെ മുൻപിലാണ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഫയൽ ചെയ്യപ്പെടേണ്ടത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ മുന്നിലാണ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഫയൽ ചെയ്യപ്പെടേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആർ ടു ബി ഫയൽഡ് ബിഫോർ ഡാഷ്. മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആരുടെ മുന്നിലാണ് ഫയൽ ചെയ്യപ്പെടേണ്ടത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, രജിസ്ട്രാറിൻ്റെ മുന്നിലാണ് മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഫയൽ ചെയ്യപ്പെടേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 71 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 71 എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 71. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ലിക്വിഡേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്ത് എത്ര നാളുകൾക്കുള്ളിൽ അല്ലെങ്കിൽ എത്ര വർഷങ്ങൾക്കുള്ളിൽ വൈൻഡിങ് അപ്പ് പ്രൊസീജർ കംപ്ലീറ്റ് ചെയ്യപ്പെടണം എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 വർഷങ്ങൾക്കുള്ളിൽ ലിക്വിഡേറ്റർ ലിക്വിഡേഷൻ പ്രൊസീജർ കംപ്ലീറ്റ് ചെയ്യപ്പെടണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 80D ഓഫീസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 80D എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 80D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ 183 ഡീൽസ് വിത്ത് ഡാഷ്. റൂൾ 183 എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഏജ് ലിമിറ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂളാണ് റൂൾ 183. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീവ് റൂൾസ് സ്പെസിഫൈഡ് ഇൻ ഡാഷ്. ലീവ് റൂൾസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂൾ ഏതാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, റൂൾ 190 ആണ് ലീവ് റൂൾസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂൾ, റൂൾ 190. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ 189 ഡീൽസ് വിത്ത് ഡാഷ്. റൂൾ 189 എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, റെമ്യൂണറേഷൻ ആൻഡ് അലവൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂളാണ് റൂൾ 189. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ ഡാഷ് മെമ്പേഴ്സ്. കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എത്ര മെമ്പർ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം, അതാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 മെമ്പേഴ്സ് കൂടാൻ പാടില്ല എന്നുള്ളതാണ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം, 3 മെമ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 81 ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. സെക്ഷൻ 81 അതെന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 81. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 83 ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത്. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 83 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു?
കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പീൽസ് ടു അതർ അതോറിറ്റീസിനെ അതോറിറ്റീസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 83. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 88 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 88 എന്തിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 88. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 90 ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 90 കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു അഫിലേറ്റ് ടു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 90. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ ഡാഷ്. ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം സ്റ്റാർട്ട് ചെയ്യപ്പെട്ട വർഷം കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2000 ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം സ്റ്റാർട്ട് ചെയ്ത വർഷം 2000. കേരള കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ ഡാഷ്. കേരള കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം സ്റ്റാർട്ട് ചെയ്യപ്പെട്ട വർഷം കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. 2010 കേരള കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് പാസ് ചെയ്യപ്പെട്ട വർഷം കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1952 എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് പാസ്സായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ കേരള വാസ് ഡാഷ്. കേരളത്തിലെ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതായിരുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ കേരള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലൂടെ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. രജിസ്ട്രാർ ആണ് ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സൊസൈറ്റി ഈസ് ഡിക്ലെയർഡ് ടു ബി അപ്പക്സ് ബൈ ഡാഷ്. ഒരു സൊസൈറ്റിയെ അപ്പക്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. രജിസ്ട്രാർക്കാണ് ഒരു സൊസൈറ്റിയെ അപ്പക്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് കോമ്പിറ്റൻ്റ് ടു ഫ്രെയിം മോഡൽ ബൈലോസ്. മോഡൽ ബൈലോസ് ഫ്രെയിം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. രജിസ്ട്രാർക്കാണ് മോഡൽ ബൈലോസ് ഫ്രെയിം ചെയ്യാനുള്ള അധികാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈലോസ് വിച്ച് ആർ നോട്ട് രജിസ്റ്റേർഡ് ആർ കോൾഡ് ഡാഷ്. രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ബൈലോസിന് പറയുന്ന പേരാണ്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡ്രാഫ്റ്റ് ബൈലോസ്. ഡ്രാഫ്റ്റ് ബൈലോസ് ആണ് ബൈലോസ് വിച്ച് ആർ നോട്ട് രജിസ്റ്റേർഡ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രാഫ്റ്റ് ബൈലോസ് പ്രിപ്പയർഡ് ബൈ ദ ഡാഷ്. ഡ്രാഫ്റ്റ് ബൈലോസ് പ്രിപ്പയർ ചെയ്യുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. അഡ്കോക്ക് കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റ് ബൈലോസ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനുവൽ ജനറൽ ബോഡി ഈസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് കേസസ് ആക്ട്. കേസസ് ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് ആനുവൽ ജനറൽ ബോഡിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്?
കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് സെക്ഷൻ 29 ലാണ് ആനൂർ ജനറൽ ബോഡിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കോറം ഫോർ ജനറൽ ബോഡി ഈസ് ഡാഷ് ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ജനറൽ ബോഡിയുടെ കോറം ടോട്ടൽ മെമ്പേഴ്സിൻ്റെ എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് ദ കോറം ഫോർ ജനറൽ ബോഡി ഈസ് 1/5 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 1/5 ആണ് കോറം ഫോർ ജനറൽ ബോഡി എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി എസ് ഇ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട വർഷം കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് 2000 കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോർമലി ദ ജനറൽ ബോഡി മീറ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് ബൈ ഡാഷ് സാധാരണയായിട്ട് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് മാനേജിംഗ് കമ്മിറ്റിയാണ് സാധാരണയായി ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് ഇൻ കേസസ് ആക്ട് കേസസ് ആക്ടിലെ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് 110 സെക്ഷൻസ് ആണ് കേസസ് ആക്റ്റിലുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി ചാപ്റ്റേഴ്സ് ഇൻ കേസസ് ആക്ട് കേസസ് ആക്ടിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് 16 ചാപ്റ്റേഴ്സാണ് കേസസ് ആക്റ്റിലുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ രജിസ്റ്ററിംഗ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ് മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ എത്ര മെമ്പേഴ്സ് ആണ് ആവശ്യമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലീസ് ഇതാണ് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ രജിസ്റ്ററിങ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 25 പേരാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പെടാൻ ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ 25 മെമ്പേഴ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേസസ് ആക്ട് ഈസ് ആക്ട് ഡാഷ് ഓഫ് 1969 എത്രാമത്തെ ആക്ട് ആയിരുന്നു കേസസ് ആക്ട് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് ആക്ട് 21 ഓഫ് 1969 എന്നറിയപ്പെടുന്നതായിരുന്നു കേസസ് ആക്ട് 1969 ആക്ട് 21 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ഡാഷ് കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആരുടെ കൺട്രോളിലാണ് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് ദ കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഷാൽ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ഗവൺമെൻറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് റിലേറ്റ്സ് ടു കോഓപ്പറേഷൻ കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് റിലേറ്റഡ് ടു കോഓപ്പറേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ റെമ്യൂണറേഷൻ ഗിവൺ ടു ദ പ്രസിഡൻ്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രസിഡൻറ്റിന് നൽകുന്ന റെമ്യൂണറേഷന് പറയുന്ന പേര് കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് ഹോണററിയം എന്നാണ് പ്രസിഡൻറ്റിന് നൽകുന്ന റെമ്യൂണറേഷന് പറയുന്ന പേര് ഹോണററിയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഈസ് സബ്മിറ്റഡ് ബൈ ഡാഷ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ടുള്ള ആൻസർ പ്രൊമോട്ടറാണ് ഓപ്ഷൻ സി ആണ് പ്രൊമോട്ടറാണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്
Next question. After obtaining registration, a society starts functioning within dash. Registration getti kaiyina or society function cheyanda kaalayalavu function avarude pravartanam thodanganda kaalayalavu aanu chodichirikkunnu. Kithyamayittulla answer option D aanu. Within 6 months inullil registration getti kaiyina society avarude പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിദിൻ 6 മന്ത്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കാനോട്ട് അറ്റാച്ച്ഡ് ബൈ എനി കോർട്ട്. ഒരു കോർട്ടിലും അറ്റാച്ച് ചെയ്യാൻ പാടില്ലാത്ത സാധിക്കാത്ത കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടത് താഴെ പറയുന്നതിൽ ഏതാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. റിസർവ് ഫണ്ട്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റിസർവ് ഫണ്ട് ഒരു കോർട്ടിലും അറ്റാച്ച് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത് സാധിക്കില്ല എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സബ്ജക്ട് മാറ്റർ ഓഫ് ബയോലോസ് ഇസ് ഡിഫൈൻഡ് ആസ് പെർ ഡാഷ് ഓഫ് കേസസ് ആക്ട്. താഴെ പറയുന്ന എന്തിലാണ് സബ്ജക്ട് മാറ്റർ ഓഫ് ബയോലോസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. റൂൾ 5ലാണ് സബ്ജക്ട് മാറ്റർ ഓഫ് ബയോലോയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 5ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ആബ്സെൻസ് ഓഫ് മാനേജിംഗ് കമ്മിറ്റി ദ രജിസ്ട്രാർ ക്യാൻ അപ്പോയിൻറ്റ് ടു ഡാഷ് ടു ക്യാരി ഔട്ട് ദ ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. മാനേജിംഗ് കമ്മിറ്റിയുടെ അഭാവത്തിൽ അനുദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ രജിസ്ട്രാർ അപ്പോയിൻ്റ് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേര്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. അഡ്മിനിസ്ട്രേറ്റർ, അഡ്മിനിസ്ട്രേറ്ററാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ അഭാവത്തിൽ ഒരു സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ രജിസ്ട്രാർ അപ്പോയിൻ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആൾക്ക് പറയുന്ന പേര് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ നോമിനൽ മെമ്പർ ഓഫ് എ സൊസൈറ്റി ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. നോമിനൽ മെമ്പറിന് പറയുന്ന മറ്റൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. അസോസിയേറ്റ് മെമ്പർ, നോമിനൽ മെമ്പറിന് പറയുന്ന മറ്റൊരു പേരാണ് അസോസിയേറ്റ് മെമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ എ മീറ്റിംഗ് ഈസ് കോൾഡ് ഡാഷ്. ഒരു ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്ന ആ ബിസിനസ്, ഒരു മീറ്റിങ്ങിൽ ട്രാൻസാക്ട് ചെയ്യുന്ന ആ ബിസിനസ്സിന് പറയുന്ന പേര് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, അജണ്ട. ഒരു മീറ്റിങ്ങിൽ ട്രാൻസാക്ട് ചെയ്യപ്പെടേണ്ട ആ ബിസിനസ്സിന് അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് അജണ്ട എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിട്ടൺ റെക്കോർഡ് ഓഫ് ദി പ്രൊസീഡിങ്സ് ഓഫ് ദി മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ നടന്ന തീരുമാനങ്ങൾ അത് റിട്ടൺ റെക്കോർഡായി മാറ്റുന്നത് അതിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റിന് പറയുന്ന പേര്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. ഒരു മീറ്റിങ്ങിൻ്റെ തീരുമാനങ്ങളും മീറ്റിംഗ് നടന്ന കാര്യങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിട്ടൺ റെക്കോർഡാണ് മിനിറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി ഈസ് വെസ്റ്റഡ് വിത്ത് ദി ഡാഷ്. ഒരു സൊസൈറ്റിയുടെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനും അതുപോലെ മാനേജ്മെൻറ്റും ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെക്രട്ടറി അഥവാ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ചുമതലയാണ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡാഷ് ഷാൽ ബി ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷണർ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷണറുടെ റാങ്ക് താഴെ പറയുന്നതിൽ ഏതാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ റാങ്ക് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എന്നുള്ള റാങ്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ടു ഓർ മോർ സൊസൈറ്റീസ് ഇൻ ടു വൺ സൊസൈറ്റി. ടു ഓർ മോർ സൊസൈറ്റീസ് വൺ സൊസൈറ്റി ആയി മാറുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ്. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ
ഡി ആണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അമാൽഗമേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടു ഓർ മോർ സൊസൈറ്റീസ് ഇൻ ടു വൺ സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ക്യാൻ ബി കോൾഡ് ബൈ ഡാഷ്. സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടാനുള്ള അധികാരം ആർക്കാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. രജിസ്ട്രാർക്കാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള അധികാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എത്ര നാളത്തേന് സൂക്ഷിച്ചു വയ്ക്കണം? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്. ഒരു സൊസൈറ്റിയുടെ സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ എത്ര നാളത്തേക്കിന് സൂക്ഷിച്ചു വയ്ക്കണം? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 ഇയേഴ്സ്. ഒരു സൊസൈറ്റിയുടെ സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ 5 വർഷത്തേന് സൂക്ഷിച്ചു വയ്ക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം ഓഡിറ്റ് ഫീസ് ഈസ് റുപ്പീസ് ഡാഷ്. മാക്സിമം ഓഡിറ്റ് ഫീസ് എത്ര രൂപയാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, റുപ്പീസ് 1 ലാക്ക് ആണ്. 1 ലക്ഷം രൂപയാണ് മാക്സിമം ഓഡിറ്റ് ഫീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോറം ഫോർ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എനി സൊസൈറ്റി ഈസ് ഡാഷ്. മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം താഴെ പറയുന്നതിൽ എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോറം ഫോർ മാനേജിംഗ് കമ്മിറ്റി ഈസ്, കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, ജസ്റ്റ് എബോവ് 50%. മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം ജസ്റ്റ് എബോവ് 50% എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ജനറൽ ബോഡി സ്പെസിഫൈഡ് ഇൻ ഡാഷ്. ഏത് റൂളിലാണ് ലാസ്റ്റ് ജനറൽ ബോഡിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, റൂൾ 69ലാണ് ലാസ്റ്റ് ജനറൽ ബോഡിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്ഹോക്ക് കമ്മിറ്റി വിൽ ഹാവ് ദ പവർ ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്. അഡ്ഹോക്ക് കമ്മിറ്റിയുടെ പവർ അല്ലെങ്കിൽ അധികാരം എത്ര നാളുകൾക്ക് വേണ്ടിയുള്ളതാണ്? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, 3 മന്ത്സ്. 3 മാസങ്ങൾ കാലാവധി മാത്രമേ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ഉണ്ടാകൂ എന്നുള്ളതാണ് പറയുന്നത്. 3 മാസത്തേനുള്ള അധികാരം മാത്രമേ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ഉണ്ടാകൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണൽ ഈസ് അറ്റ് ഡാഷ്. കേരള കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ട്രിവാൻഡ്രത്താണ് കേരള കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 100-ാമത്തെ ക്വസ്റ്റ്യനാണ്. സെക്ഷൻ 68A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 68A എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കൃത്യമായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 68A. അപ്പോൾ നമ്മൾ കോഓപ്പറേറ്റീവ് ലോയിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ക്യുസിൻ്റെ മോഡലിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തേരെ പഠിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നമ്മൾ ഇനി ഓഡിറ്റിങ്, ബാങ്കിങ്, അതുപോലെ കോഓപ്പറേഷൻ, അക്കൗണ്ടിങ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.